ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉടൻ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തില്ല. നെയ്മർ ഇനിയും പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല. ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയിൽ നിന്ന് റെക്കോർഡ് പ്രതിഫലത്തിലാണ് നെയ്മർ ജൂനിയർ സൗദി ക്ലബ്ബ് അൽ ഹിലാലിലേക്ക് എത്തിയത്. എന്നാൽ അൽ ഹിലാലിനായി വെറും 5 മത്സരങ്ങളിൽ ബൂട്ടണിയാനേ നെയ്മറിന് കഴിഞ്ഞുള്ളൂ. ബ്രസീലിലെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതാണ് നെയ്മറിന് തിരിച്ചടിയായത്. ഗുരുതര പരിക്കേറ്റ നെയ്മർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഇതിനുശേഷം നാളുകൾ ഏറെയായെങ്കിലും നെയ്മറുടെ പരിക്കിപ്പോഴും ഭേദമായിട്ടില്ല. സൂപ്പർ താരത്തിന് ഉടനെ ഒന്നും കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അൽ ഹിലാലിനൊപ്പം ഈ സീസണിലെ ശേഷിച്ച മത്സരങ്ങൾ നഷ്ടമാവുന്ന നെയ്മറിന് ബ്രസീലിനൊപ്പം കോപ്പ അമേരിക്കയിലും കളിക്കാൻ കഴിയില്ല. June 20 മുതൽ July 14 വരെ അമേരിക്കയിലാണ് കോപ്പ അമേരിക്ക നടക്കുക. അടുത്തിടെ നെയ്മർ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. നെയ്മർ മയാമിയിലെത്തി ഡേവിഡ് ബെക്കമിനെ കണ്ടതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കം. അങ്ങനെ വന്നാൽ മെസ്സി സുവാരസ് നെയ്മർ ത്രയത്രെ ഒരിക്കൽ കൂടി കാണാം. ബാഴ്സലോണയിൽ 2014 മുതൽ 3 സീസണുകളിലായിരുന്നു EMSN എന്ന ത്രയം കളിച്ചിരുന്നത്. ക്ലബിനായി 108 കളിയിൽ ഒരുമിച്ചിറങ്ങിയ 3 പേരും ചേർന്ന് 363 ഗോളുകൾ നേടി. മെസ്സിക്കൊപ്പം കളിച്ചു വിരമിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്ന് നെയ്മർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. MSN ത്രയത്തെ മയാമിയിൽ അവതരിപ്പിക്കാൻ ഇന്റർ മയാമി ക്ലബിനും താൽപ്പര്യമുണ്ട്. ഈ സീസണോടെ നെയ്മർ സൗദി ക്ലബ്ബ് വിടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നും കാണേണ്ട കാഴ്ചയാണ്. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.